നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. പശ്ചിമബംഗാൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന സൂചന നൽകി ഗവർണർ. നിർണായക തീരുമാനം ഉടനുണ്ടാകുമെന്ന് ഗവർണർ സി വി ആനന്ദ ബോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദില്ലിയിലെത്തിയ ഗവർണർ ഉടൻ രാഷ്ട്രപതിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് രാഷ്ട്രപതി എന്ത് തീരുമാനിക്കണം എന്നൊരു സൂചന നൽകുന്നത് ശരിയല്ല. രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനം എന്തെന്ന് രാഷ്ട്രപതിക്ക് വിടുക. ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഈ രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതേതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പോരാ, ഇന്ത്യയിലാകമാനം വേണം. വളരെ ദത്തശ്രദ്ധമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം നോക്കുന്നുണ്ട്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കുക എന്നത് എന്റെ ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അതിനിടെ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് മമതാ ബാനർജി സർക്കാർ. ആശുപത്രിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൊൽക്കത്ത പോലീസ് സന്ദീപ് ഘോഷിനെതിരെ കേസെടുത്തു. ആദിൽ പാലോഡ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോഡ്, ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പാക്കേണ്ടി വരും. കാരണം സുപ്രീംകോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായ ദിവസമാണിന്ന് സുപ്രീംകോടതിയിൽ നിന്ന് നിശിത വിമർശനം. പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബലിനെ നേരിടേണ്ടി വന്നിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതിലിപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നീക്കങ്ങൾ നടപടികൾ എന്തൊക്കെയാണ്? വിജയ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇനിയൊരു നടപടിയിലേക്ക് പോയിട്ടേ ഈ പ്രതിഷേധങ്ങളെ ഒരു അനുനയിപ്പിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്ന് മമതാ സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കുറ്റാരൂപിതൻ കൂടിയായ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ രാജിവെക്കുമ്പോൾ മറ്റൊരു ചുമതല കൂടി കൊടുത്താണ് ബംഗാൾ സർക്കാർ സംരക്ഷിച്ചത്. പലപ്പോഴും ഈ സന്ദീപ് ഘോഷ് തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന ആരോപണവും അത് ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ് എന്ന വസ്തുതകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ പലതരത്തിൽ ഈ തൃണമൂലിന്റെ അടുപ്പക്കാരനായ സന്ദീപ് ഘോഷിനെ മുൻ പ്രിൻസിപ്പലിനെ കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ പ്രതിഷേധം അത് അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് അതൊരു പ്രക്ഷോഭവും കലാപവുമായി മാറുന്ന ഘട്ടത്തിലാണ് ഈ സമരങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ നീക്കം കൽക്കത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. ജൂണിൽ തന്നെ ഈ ആശുപത്രിയിൽ ആർജിക്കാർ ഈ കൊലപാതകം നടന്ന ആശുപത്രിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ആക്ഷേപവും പരാതിയും കൽക്കട്ട പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അതങ്ങനെ തണുത്ത് കിടക്കുകയായിരുന്നുവെങ്കിൽ ഈ പുതിയ പശ്ചാത്തലത്തിൽ ആ കേസ് ആ പരാതി പൊടിതട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സന്ദീപ് ഘോഷിനെതിരെ. ആശുപത്രിയിൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്ന് ആരോപിച്ചാണ് കൽക്കട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ അഞ്ചാം ദിവസം ഇപ്പോൾ സന്ദീപ് ഘോഷിനെ സിബിഐ ചോദ്യം ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ നിലയിൽ രണ്ട് ഏജൻസികളും കൽക്കത്ത പോലീസിനു വേണ്ടി കേസെടുക്കേണ്ടി വന്നു. സിബിഐയുടെ കേസ് തുടരുകയും ചെയ്തു. സിബിഐ അറസ്റ്റ് ചെയ്യുകയോ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സന്ദീപ് ഘോഷിന്റെ മറുപടികളിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് സിബിഐയുടെ കണ്ടെത്തലും വിലയിരുത്തലും. ഞാനിപ്പോൾ ഉള്ളത് ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ സമരപന്തലിലാണ് സുജയ. നമുക്ക് കാണാം വലിയ ആൾക്കൂട്ടമാണ്. കനത്ത മഴ പുറത്ത് പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ സുപ്രീംകോടതി നടപടികൾ ലൈവായി തന്നെ വിദ്യാർത്ഥികൾ കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിലൂടെ കാണുന്നത്. അവർ വലിയ സന്തോഷത്തിലുമാണ്. ഒരു പരിധിവരെ നമുക്കത് പറയേണ്ടി വരും. സുപ്രീംകോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതിയുടെ ഇടപെടൽ, നോക്കൂ ആദിൽ പാലോട്, അവിടെ സുപ്രീം കോടതിയിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ അത് ലൈവ് സ്ട്രീമിംഗ് അവിടെ കാണുന്നുണ്ട്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണുകയും ചെയ്യാം. അവിടെയുള്ള പ്രതിഷേധക്കാരെല്ലാം സുപ്രീം കോടതിയുടെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. ഡി ജി പിയെ മാറ്റേണ്ടി വരും, ഡി ജി പിക്കെതിരായി ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന തരത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തുകയാണ്. ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. അതിൽ എയിംസിൽ നിന്നടക്കമുള്ള വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറയുന്നു. FIR ഇടുന്നതിലെ കാലതാമസമടക്കം ചോദ്യം ചെയ്യപ്പെടുന്നു. അതായത് പ്രതിഷേധക്കാർ ഉയർത്തിയ ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചത്. അതിൽ അവർക്കുണ്ടാകുന്ന ആശ്വാസം ചെറുതല്ലല്ലോ, അല്ലേ? അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അവരുടെ മുഖത്തും പ്രതികരണങ്ങളിലൊന്നും അത് മനസ്സിലാക്കാം. ഇപ്പോഴൊരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കോടതി നടപടികൾ അവസാനിച്ച ശേഷം ഒരു യോഗം കൂടി സമരക്കാർ, ഇവിടെ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും സന്തോഷവും ആശ്വാസവുമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് സിബിഐ അന്വേഷണം പെട്ടെന്ന് തന്നെ കൈമാറാൻ കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ ഒരു ദൌത്യസംഘം വരുന്നു. കൂടുതൽ നടപടികളിലേക്ക് സുപ്രീംകോടതി
കടക്കുന്നു. ആ നിലയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. ആ ഒരു ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും സമരക്കാരും ഉള്ളത്. സുജയ, ഓക്കെ. ആദിൽ പാലോടാണ് ആജിക്കർ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ സ്ഥലത്തുനിന്ന് തന്നെ സ്പോട്ട് റിപ്പോർട്ടുമായി നമുക്കൊപ്പം ചേർന്നത്.